ഇന്ന് വൈകിട്ട് മുമ്പ് തന്നെ അർജുനെ കണ്ടെത്താനാകുമെന്ന ഒരു വലിയ പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇതിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അദ്ദേഹം തന്നുകഴിഞ്ഞു. ലോറിയുടെ ഏത് സാഹചര്യത്തിലാണ് ഈ ലോറി ഉള്ളത് അതൊക്കെ കൃത്യമായി പ്രേക്ഷകർക്ക് അദ്ദേഹം നൽകിക്കഴിഞ്ഞു. ഇത്തരത്തിൽ ഓരോ ഘട്ടത്തിലും കൃത്യമായ വിവരങ്ങൾ നമ്മൾ ഇനിയും അത്തരം വിവരങ്ങളുമായി ഉണ്ടാകും. അതാണ് നമുക്ക് ശിരൂരിൽ നിന്നും ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. അശ്വതി, അതാണ് ബൈജുവും എ കെ എം അഷ്റഫ് എം എൽ എയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു മഴ അവിടെ ഉണ്ടായി. ഇത്തരത്തിലുള്ള കാലാവസ്ഥ പെട്ടെന്ന് മാറുന്നൊരവസ്ഥ, അത് ഷിരൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ ഇന്ന് ഈ രക്ഷാപ്രവർത്തനത്തെ? പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹവും അഷ്റഫ് സാറ് പറഞ്ഞതുപോലെ നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോഴേ അതിന്റെ ആഴം മനസ്സിലാകൂ അല്ലെങ്കിൽ ഒഴുക്ക് മനസ്സിലാകൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഡിങ്കി ബോട്ടിൽ പോയി അത് അനുഭവിച്ചറിഞ്ഞ ആളാണ്. അവിടെ നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ഈ പരന്ന ഒഴുക്കല്ല അവിടെ ഉള്ളത്. അടിയൊഴുക്ക് ശക്തമായി തന്നെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയെങ്കിൽ മഴ പെയ്താൽ, ഓറഞ്ച് അലർട്ട് ആണ് നമുക്കറിയാം, മഴ പെയ്താൽ അത് നമ്മളെ ബാധിക്കുമോ, രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമോ, അത് നീളുമോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ട്. അശ്വതി, അത്തരത്തിലൊരു ആശങ്കക്കിടയില്ല. കാരണം ഇതിലും വലിയ പ്രതികൂല കാലാവസ്ഥയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് നാവികസേനയും കരസേനയും ഒക്കെ വലിയ തോതിൽ അർജുനായുള്ള തെരച്ചിൽ നടത്തുന്നത്. ഏതായാലും നമ്മൾ നേരത്തെ നിൽക്കുമ്പോൾ വലിയ വെയിലായിരുന്നു, പെട്ടെന്നാണ് മഴ വരുന്നൊരു സാഹചര്യമുണ്ട്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ കാണാൻ സാധിച്ചത്. ഒരു പക്ഷേ പുറത്തിറങ്ങി നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കാറ്റ് മഴയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരം കാലാവസ്ഥയായിരുന്നു. പക്ഷേ അതൊന്നും തെരച്ചിലിനെ ബാധിച്ചിട്ടില്ല. അത്തരത്തിൽ കൃത്യമായ തെരച്ചിൽ നടത്തി. രാത്രി മാത്രമാണ് തെരച്ചിൽ ദുഷ്കരമായി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, തെരച്ചിൽ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നതെന്ന് കെ എം അഷ്റഫ് എം എൽ എ വ്യക്തമാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് അതിനകത്തേക്ക് ആരെയും കയറ്റിവിടുന്നില്ല. വിവരങ്ങൾ നമുക്ക് ജനപ്രതിനിധികളിൽ നിന്നാണ് ലഭിക്കേണ്ടത്. ആ വിവരം ഇപ്പോൾ എ കെ എം അഷ്റഫ് പങ്കുവച്ചിരിക്കുന്നു. അപ്പോൾ ഏത് സമയത്തും അർജുനിലേക്ക് എത്താം, അർജുനെ കണ്ടെത്താം. ആ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് പങ്കുവെക്കാനുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ അത് കണ്ടെത്താനാകട്ടെ എന്ന ഒരു പ്രതീക്ഷ, അത് ആ പ്രാർത്ഥന കേരളം മൊത്തം ഇന്ന് ആ പ്രാർത്ഥനയുമായി എന്തായാലും ഉണ്ടാവും, നമ്മളും ഉണ്ടാവും. ഇതുപോലെ ഏറ്റവും കൃത്യമായ അപ്ഡേറ്റ്സ് തരാൻ എന്തായാലും അർജുനെ കണ്ടെത്തി എന്നുള്ള ആ നല്ല വാർത്ത ഏത് സമയത്തും നമുക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വതി, അതാണ് കെ വി ബൈജു ആണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബൈജു തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇന്ന് ഡ്രോണുകൾ അവിടേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു. ആ ഡ്രോണുകൾ എത്തി കഴിഞ്ഞ ശേഷമുള്ള പ്രവർത്തനം ആരംഭിച്ചു, അല്ലെങ്കിൽ ആ സിഗ്നൽ അടയാളപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ആദ്യം ഉണ്ടാകും രാവിലെ എന്നാണ് നമ്മൾ അറിഞ്ഞത്. ഏത് ഭാഗത്താണ് കൃത്യമായി ലോറി ഉള്ളത് എന്ന് ഇന്നലെ അടയാളപ്പെടുത്തിയതിന് അപ്പുറത്തേക്ക് ഇന്നൊരു കൃത്യമായ അടയാളപ്പെടുത്തൽ ഉണ്ടാകും. അതിനുശേഷം മാത്രമേ ഈ ഡൈവേഴ്സ് സ്കൂബ ഡൈവേഴ്സ് സേനയുടെ ഡൈവേഴ്സ് അകത്തേക്ക് ഇറങ്ങുകയുള്ളൂ എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡിഫൻസ് പി ആർഒ അതുൽ പിള്ള നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നമ്മൾ ഒരു ജീവന് വേണ്ടിയുള്ള തെരച്ചിലാണ്, ഒരു ജീവനല്ല, അവിടെ എത്ര പേരെ കാണാതായിട്ടുണ്ടോ അവരെയൊക്കെ തിരിച്ചു കിട്ടണം. പക്ഷേ ഇപ്പോൾ നമ്മുടെ രക്ഷാപ്രവർത്തകരായി നമ്മുടെ മുമ്പിലുള്ള ഇവരുടെ ജീവനും അത്രത്തോളം തന്നെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ അവര് അതിനകത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ കാലാവസ്ഥയടക്കം ഒഴുക്കടക്കം എല്ലാം അനുകൂലമായി വന്നാൽ മാത്രമേ അവരെ ഇറക്കാൻ കഴിയൂ എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം സംസാരിച്ചപ്പോൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ധൃതി വെച്ചുള്ള ഒരു പ്രവർത്തനം അവിടെ നടത്താൻ കഴിയില്ല. കൃത്യമായി അളന്നു കുറിച്ചുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം മാത്രമേ ഇനി അങ്ങോട്ട് നടത്താനാകൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ ബൈജു? ആ, തീർച്ചയായും അശ്വതി, അത്തരത്തിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയായിരുന്നു നമ്മൾ ആ ദുരന്ത ഭൂമിയിൽ ഇന്നലെ പോയപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചത്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ കൃത്യമായി മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ മാത്രം മണ്ണെടുത്ത് അത്തരത്തിലുള്ള പ്രവൃത്തികളായിരുന്നു ഇന്നലെ നടന്നത്. ഇന്ന് അതിസൂക്ഷ്മമായി അത്തരത്തിൽ അതിജാഗ്രതയോടുകൂടിയാണ് ഇന്ന് ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നടത്തേണ്ടത്. മാത്രമല്ല, വളരെ നിർണായക ദിവസമാണ്. ആ ലോറിയും അർജുനിലേക്കും എത്താൻ, ലോറിയിൽ നിന്നുള്ള അർജുനിലേക്ക് എത്താൻ ഇനി വളരെ ചെറിയ ദൂരമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഇത്തരത്തിലുള്ള സാങ്കേതിക പിഴവോ മറ്റോ വന്നാൽ അത് വലിയ തോതിൽ ആ രക്ഷാപ്രവർത്തനത്തിന് ഇതുവരെയുള്ള പ്രവർത്തനത്തെ ബാധിക്കും. അതുകൊണ്ട് ഈ പരമാവധി ട്രക്കിനകത്ത് തിരച്ചിൽ നടത്തുക, അതിനകത്ത് ഏത് രീതിയിലാണ് അർജുൻ ഉള്ളത് എന്ന് കണ്ടെത്തുക. അത് കണ്ടെത്തിയാൽ പിന്നീട് രക്ഷാദൌത്യം വളരെ എളുപ്പമാവും. അത് കണ്ടെത്തുന്നത് വരെയാണ് നെഞ്ചെടുപ്പിന്റെ ഒരു സമയം. അത് കണ്ടെത്തുന്നതോടുകൂടി അർജുനെ കണ്ടെത്തുന്നത്
ഉണ്ടായിരുന്നതോടുകൂടി ഏത് രീതിയിലാണ് അർജുനെ പുറത്തെടുക്കുക? ഒരുപക്ഷെ ട്രക്ക് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്താണോ എടുക്കേണ്ടത്? അതല്ല, അതിന്റെ അകത്തു നിന്ന് തന്നെ അർജുനെ പുറത്തേക്ക് എത്തിക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് മുമ്പിലുള്ള ചോദ്യം. വലിയ വെല്ലുവിളിയാണ് ഇന്ന് ദൌത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. അതിനുവേണ്ടി തന്നെയാണ് ഈ മേഖലയിലെ നേരത്തെ വിരമിച്ച നിരവധി പേർ, ഇത്തരത്തിൽ ഈ മേഖലയിലുള്ളവർ ഇന്ന് ഇവിടെയുണ്ട്. അത് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരം, അവരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇവർ എത്തിയിരിക്കുന്നത്. അവരുടെയൊക്കെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയായിരിക്കും ഇന്നത്തെ ആ രക്ഷാപ്രവർത്തനം നടക്കുക. ഏത് മണിക്കൂർ ഏത് മിനിറ്റിനും നമുക്ക് ആ വിവരം എന്തായാലും എത്താൻ സാധിക്കും. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നല്ലൊരു വാർത്ത പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ജനപ്രതിനിധികളൊക്കെ. ഏതായാലും വലിയ തോതിലുള്ള ഇടപെടലുകളാണ് അഷറഫ് അഷറഫ് എം എൽ എ, അതുപോലെ തന്നെ എം കെ രാഘവൻ എം പി നിരന്തരം കാര്യങ്ങളിൽ ഇടപെട്ട്, ഒരുപക്ഷെ വലിയ അവഗണന ഉണ്ടാകുമ്പോഴൊക്കെ അദ്ദേഹം ഇടപെട്ട് അത്തരത്തിൽ ഏകോപിപ്പിച്ച് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് അത്തരത്തിലുള്ള പ്രവൃത്തികളിൽ എന്തായാലും ഉണ്ടായിരുന്നത്. അത് ഇനി വരും മണിക്കൂറുകളിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് പ്രേക്ഷകരുണ്ട്, ഒരുപാട് പ്രേക്ഷകരുണ്ട് ഇതിന്റെ ഓരോ വിവരങ്ങളും അറിയാനായി കാത്തിരിക്കുന്നത്. അവർക്കായി കൂടുതൽ കൂടുതൽ ഓരോ വിവരങ്ങളും കൃത്യമായി അവർ നമുക്ക് നൽകും. അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. എന്തായാലും അശ്വതി പറഞ്ഞതുപോലെ തന്നെ നിർണായകമായ മണിക്കൂറുകളിലേക്കാണ് ഇനി കടക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന്റെ അന്തിമഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ പ്രാർത്ഥനയോടെ തന്നെ കേരളം ഇപ്പോഴും കാത്തിരിക്കുന്നു അർജുനായി. അശ്വതി ശരി, ബൈജു എന്തായാലും